നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഇൻഫോ പാർക്ക് പോലീസും കൊച്ചി സിറ്റി പോലീസിന്റെ ഡാൻസ് സ്റ്റാഫും ചേർന്ന് ബ്രഹ്മപുരത്തുള്ള, അതായത് ഇൻഫോ പാർക്കിന് സമീപം ബ്രഹ്മപുരത്തുള്ള കെൻഡ് മഹൽ എന്ന ഈ ഒരു ഫ്ളാറ്റിൽ നിന്നും വലിയ രീതിയിൽ മയക്കുമരുന്ന് വേട്ട നടത്തിയത്. ഇവിടെ നിന്നും 82 കുപ്പി ഹാഷിഷോയിലും 1.1 ഗ്രാം MDMA-യുമാണ് ഈ പോലീസും ഡാൻസ് സ്റ്റാഫും ചേർന്ന് കണ്ടെടുത്തത്. 7 യുവാക്കളും 1 യുവതിയും, അങ്ങനെ 8 പേരെയാണ് ഈ ഒരു ഫ്ളാറ്റിൻ്റെ 3-ാമത്തെ ടവറിലെ 19 ഫ്ലോറിലെ A3 എന്ന ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയത്. ഇവർ, അതായത് ഒരു ഉത്തരേന്ത്യൻ സ്വദേശിയുടെ ഫ്ളാറ്റായിരുന്നു അത്. അവിടെ ഏകദേശം 17,000 രൂപ അവർ റെൻ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത്. 8 പ്രതികളാണ് ഈ ഒരു സംഭവത്തിൽ പിടിയിലായിരിക്കുന്നത്. പോലീസും, അതായത് ഇൻഫോ പാർക്ക് പോലീസും ഡാൻസ് സ്റ്റാഫും, ഡാൻസ് സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക വിങ്ങാണ്, ഈ മയക്കുമരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി രൂപീകരിച്ചതാണ്. അപ്പോൾ അവരും ചേർന്നിട്ടാണ് ഈ ഒരു പ്രതികളെ പിടികൂടിയത്. അതായത് ഓൺലൈൻ ഡെലിവറി ജീവനക്കാരായും ഗ്രാഫിക് ഡിസൈനറായും ജോലി ചെയ്യാനായി കൊച്ചിയിലെത്തിയ യുവാക്കളും യുവതിയുമാണ് ഇവിടെ അറസ്റ്റിലായിരിക്കുന്നത്. ആലപ്പുഴ വള്ളികുന്നം സ്വദേശി മുഹമ്മദ് സിറാജ്, തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശി റിസ്വാൻ, തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശി ശങ്കരനാരായണൻ, ആലപ്പുഴ ചേർത്തല മണപ്പുറം സ്വദേശി ജിഷ്ണു, തേക്കുമുറി പുളിയന്നൂർ സ്വദേശി അനന്തു, ഹരിപ്പാട് ചിങ്ങോലി സ്വദേശി അഖിൽ, തൃശൂർ ചാവക്കാട് പിള്ളക്കാട് സ്വദേശി അൻസാരി, കോട്ടയം വില്ലൂന്നി സ്വദേശിനി കാർത്തിക എന്നിവരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു റെയ്ഡാണ് ഇവിടെ നടന്നത്. ഇതിനെ തുടർന്ന്, അതായത് 18-ാം തീയതിയാണ് ഈ ഒരു പോലീസ് ഇവിടെ ഈ കൊച്ചി സിറ്റി പോലീസിൻ്റെ പരിധിയിലുള്ള എല്ലാ ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ച് റെയ്ഡ് തുടർന്നത്. അതിനോടനുബന്ധിച്ചാണ് ഇവരെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. ഇതിൽ ശങ്കരനാരായണൻ്റെ കാമുകിയായിരുന്നു ഈ അറസ്റ്റിലായ കാർത്തിക എന്ന കോട്ടയം സ്വദേശിനിയായ യുവതി. ഇവർ 1 മാസക്കാലമായി ഈ ഫ്ളാറ്റിൽ ലിവിംഗ് ടുഗദറായി ജീവിച്ചു വരികയായിരുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവർ ഇത് വിൽപ്പന നടത്തിയിരുന്നത് ഹാഷിഷ് ഓയിലിന് അവർ ഒരു കുപ്പിക്ക്, അതായത് ചെറിയ കുപ്പിയിൽ 1500 രൂപ മുതൽ 3000 രൂപ വരെയാണ് ഇവർ ഈടാക്കിയിരുന്നത്. ആദ്യമായി വാങ്ങുന്നവർക്ക് 3000 രൂപയ്ക്കാണ് അവർ ഈ ഹാഷിഷ് ഓയിൽ നൽകിയിരുന്നത്. അവരുടെ റെഗുലർ കസ്റ്റമേഴ്സിന് 1500 രൂപ നിരക്കിലാണ് നൽകിയിരുന്നത്. അങ്ങനെ അതുമാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രാജഗിരി കോളേജിലും അതുപോലെ ജെയിൻ യൂണിവേഴ്സിറ്റി കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മയക്കുമരുന്ന് ഇവർ വിൽപ്പന നടത്തിയത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്നത്. അതായത് കൊച്ചിയിലെ മിക്ക ഫ്ളാറ്റുകളിലും പകുതിയിലേറെ കുട്ടികൾ ഇവിടെ റൂമെടുത്ത് അനാശാസ്യ പ്രവർത്തനം നടക്കുന്നതായിട്ടും പോലീസ് വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ 18-ന് തുടങ്ങിയ റെയ്ഡിലാണ് നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിലടച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രതികളെ ഇപ്പോൾ റിമാൻഡ് ചെയ്യുവാനായി, മെഡിക്കൽ എടുക്കുവാനായി ഇപ്പോൾ പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. 6 മാസം മുൻപാണ് ഈ പ്രതികളിൽ 4 പേരും ചേർന്ന് ഈ ഒരു ഫ്ലാറ്റിൽ താമസിച്ചത്. പിന്നീട് 4 പേർ വീണ്ടും വന്ന് ഇവിടെ താമസിക്കുകയായിരുന്നു. പോലീസ് എത്തുമ്പോൾ ഈ യുവതി അടക്കം 7 യുവാക്കളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പോലീസ് ഇവിടെ എത്തിയത് ഇവിടുത്തെ അസോസിയേഷൻകാർക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കി എന്നുള്ള വിവരം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഫ്ളാറ്റിനുള്ളിലേക്കൊന്ന് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ കെയർ ടേക്കർ എത്തി നമ്മളോട് പറഞ്ഞത് അസോസിയേഷൻകാർ സമ്മതിക്കില്ല, അസോസിയേഷൻകാർ ഇതിന് അനുമതി നൽകിയില്ല, അവർക്ക് കഴിഞ്ഞ ദിവസം പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തിയത് വലിയ ക്ഷീണമുണ്ടാക്കി എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കാർക്കും ഇപ്പോൾ അകത്തേക്ക് പ്രവേശനമില്ല എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും റെയ്ഡിനെത്തുമ്പോൾ പ്രതികൾ ലഹരി നുണഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് നമ്മളോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെയാണ് ഇവിടെ നിന്ന് മഗസ്ത്രമൊക്കെ തയ്യാറാക്കി ഈ പ്രതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഇന്ന് റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ദിവസങ്ങളായി, അതായത് കുറേ ദിവസങ്ങളായി ഈ പ്രതികളെല്ലാവരും തന്നെ പോലീസിൻ്റെ നിരീക്ഷണ വലയത്തിൽ തന്നെയായിരുന്നു. ഒടുവിലാണ് കഴിഞ്ഞ ദിവസം ഇവരെ എല്ലാവരെയും ചേർത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇവരിൽ പ്രധാനിയായ ഒരാൾ ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അയാളെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. അയാളാണ് ഈ പ്രതികൾക്ക് ഈ ഹാഷിഷ് ഓയിലും അതുപോലെ തന്നെ MDMA-യും നൽകിയെന്നുള്ള വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇനിയും വരും ദിവസങ്ങളിൽ ഈ ഒരു റെയ്ഡ് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. അവരൊക്കെ പറയുന്നത് പഠിക്കുവാനും ജോലി ചെയ്യുവാനും എന്നുള്ള ആവശ്യം പറഞ്ഞാണ് കൊച്ചിയിലേക്ക് എത്തിയത്. ഇവരൊക്കെ വീട്ടിൽ നിന്നും മാസം
ഇവർക്ക് ചിലവിനുള്ള പൈസയും അടച്ചു അയച്ചു കൊടുത്തിരുന്നു എന്നുള്ള വിവരം കൂടി അവർ നമ്മളോട് പങ്കുവെച്ചു. വളരെ വിഷമത്തോടു കൂടിയാണ് അവർ പറയുന്നത്. അതായത് ഒരു കുട്ടിയുടെ, അതായത് ഇതിലൊരു പ്രതിയുടെ പിതാവ് ബസ് ഡ്രൈവറാണ്. ആ യുവാവ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഡെലിവറി ബോയിയായി ജോലി ചെയ്തുകൊണ്ട് പാർട്ട് ടൈമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ പല യുവാക്കളും ഇവിടെ പഠിക്കുവാനും മറ്റുമായി എത്തുകയും പലവിധ കൂട്ടുകെട്ടിൽപ്പെട്ട് ലഹരിക്ക് അടിമയാകുകയും ചെയ്യുന്നതാണ്. പിന്നീട് ഇവർ ഈ ലഹരി കിട്ടുവാൻ വേണ്ടി ഇതിൻ്റെ കച്ചവടം കൂടി തുടങ്ങുകയാണ്. അത് കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇവർ ഏറ്റവും കൂടുതൽ നൽകുന്നത് എന്നുള്ള വിവരം കൂടി പോലീസ് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും റെയ്ഡ് നടത്തുമെന്നുള്ള വിവരം ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. എസ് വിവേകാനന്ദനോടൊപ്പം ആർ പീയൂഷ്, മറുനാടൻ ടി വി.